അല്ല, അപ്പൊ ടോം ജോസ് പറഞ്ഞത് മുസ്ലിങ്ങളൊക്കെ ഏകദേശം സൈഡായി, അങ്ങനെ ആകരുതെന്ന പുള്ളി പറഞ്ഞത്. അല്ല, അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ വീണ്ടും വീണ്ടും ഈ അക്രമം കാണിച്ചുകൊണ്ടേയിരിക്കണമെന്നാ പറയുന്നത്. അല്ല, സമാധാനപരമായി പോകരുത്, വീണ്ടും കൂടി ലോകത്തിലെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണമെന്ന പുള്ളി പറയുന്നത്. മനസ്സിലായി. ഓക്കെ, അല്ല അബ്ദുൽ ഖാസർ മദനിപ്പോ അദ്ദേഹം വന്നു, അദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞ് പിതാവിനെ കാണും പോകും. അപ്പൊ ഈ നിങ്ങൾ ഇത്ര ഈ ഒരു ഭീതിയിൽ ഒരു എന്തോ അദ്ദേഹം വരുന്ന ഇനി എന്താ കേരളത്തിൽ കേരളത്തിൽ എന്തെങ്കിലും ബോംബ് പൊട്ടുന്നുണ്ടോ എന്ന് ഇത്രയൊക്കെ ഒരു ഭീതിയിൽ ഒരു ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചർച്ചയുടെ കാര്യം ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല അതൊന്നും സംഭവിക്കില്ല. ഓക്കെ, അതായത് ഈ ലോക്കൽ ബി എന്ന് പറഞ്ഞ ഒരു ബോംബിങ് നടന്നിട്ടുണ്ട് 1987. ഞാൻ ഈ മദനയെ കൊണ്ടുവന്നതിനെ എതിർക്കുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മദനി വന്ന് അയാളുടെ പിതാവിനെ കാണുന്നതിനെ എതിർക്കുന്നില്ല, അതിനൊരു ഉദാഹരണം പറയാൻ വേണ്ടി മാത്രമേ ഇത്. അതിന്റെ കാരണം ഈ ലോക്കൽ ബി എന്ന് പറഞ്ഞ സ്കോട്ട്ലൻഡിൽ വെച്ച് ഇവരുടെ ബ്രിട്ടീഷുകാരുടെ ഒരു ഫ്ലൈറ്റ് ഒരാൾ ബോംബ് വെച്ച് തകർത്ത് 270 പേരെ കൊന്നിട്ടുണ്ട്. ലോക്കർ ബി ബോംബിങ് എന്നാണ് അറിയപ്പെടുന്നത്. അതിലെ ഒരാളെ ഈ അതിലെ പ്രധാന പ്രതിയെ ബ്രിട്ടീഷ് ജയിലിലായിരുന്നു. അയാളെ ഒരു 5-10 വർഷം മുമ്പാണ് ടോണി ബ്ലെയർ ഭരിക്കുമ്പോഴാണ് എൻ്റെ ഓർമ്മ, 10 അതിൽ കൂടെ ഉണ്ട്. ടോണി ബ്ലെയർ ഭരിക്കുന്ന സമയത്ത് അയാളെ റിലീസ് ചെയ്തു. അതിൻ്റെ കാരണം എന്താ പറയുമോ, ആ 270 വരുന്ന ആൾക്കാരെ കൊന്നാണ്. ഇപ്പോൾ 270 ഫ്ലൈറ്റിലുണ്ടായിരുന്നു, 11 പേരെ മറ്റേ ഇതൊരു ബിൽറ്റഡ് ഏരിയയിലാണ് വീണത്. 11 ആൾക്കാർ മറ്റേ അവിടെ മരിക്കുകയും ചെയ്തു. അങ്ങനെയാണ്ട് 285 അങ്ങനെയാണ്ട് അടുത്ത ആൾക്കാർ മരിച്ചിട്ടുണ്ട് ആ ബോംബിങ്ങിൽ, ഈ ഫ്ലൈറ്റ് ബോംബ് വെച്ച തരത്തിൽ. ആ കേസിലെ പ്രതി, ഒന്നാം പ്രതി ബ്രിട്ടീഷ് കസ്റ്റഡിയിലുണ്ടായിരുന്നു. ആ ബ്രിട്ടീഷ് കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി അവസാനം വിട്ടയച്ചവർ. എന്നാ അറിയോ, അതിൻ്റെ കാരണം ഇയാൾക്ക് ക്യാൻസറായി. ക്യാൻസറായി കഴിഞ്ഞപ്പം ഇയാൾക്ക് അയാളുടെ വീട്ടിൽ ആൾക്കാരെ കാണണമെന്ന് പറഞ്ഞു. ഇത്രയും ഒരു മൃഗതുല്യനായിട്ടുള്ള ഒരുത്തിനെ വിട്ടയച്ചു. ആ വിട്ടയച്ചെന്ന് മാത്രമല്ല, അയാൾ തിരിച്ച് അയാളെ അവിടെ ഈ ലിബിയയിൽ കൊണ്ടു വിട്ടു. അതൊരു മനസാക്ഷിയുള്ള മനുഷ്യർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ ഈ മദനോടും ചെയ്യണം. മദനെ അത്രയും വലിയ ക്രൂരതയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അയാൾ കേരളത്തിൽ കുറേ ആൾക്കാരെ റാഡിക്കലൈസ് ചെയ്തു, കുറേയേറെ ആൾക്കാർക്കെതിരായിട്ട് വർത്തമാനം പറഞ്ഞു. അങ്ങനെ ഒരു റാഡിക്കലൈസ് ചെയ്യാൻ സംബന്ധിച്ചില്ല. അതിനപ്പുറത്തേക്ക് അയാളുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ് കേരളത്തിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങളും. അത് സംഭവം ശരിയാണ്, പക്ഷെ എന്നപ്പോൾ ഇത്രയും ക്രൂരമായിട്ടും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അയാൾക്ക് അസുഖം ബാധിച്ചു, അയാളുടെ അപ്പനെ അമ്മനെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഒരു ആധുനിക സമൂഹത്തിൻ്റെ മൂല്യങ്ങളാണ്. അല്ലാതെ എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പോഴേ അവരെ തലവെട്ടി കൊല്ലുന്ന പരിപാടി അല്ല ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൻ്റെ. അതുകൊണ്ട് തീർച്ചയായും ഈ ലോക്കർബി ബോംബിങ് നടത്തിയ ആളെ പോലും അങ്ങനെ വിട്ടയച്ചിട്ടുണ്ട്. കാരണം അയാൾ അസുഖം ബാധിച്ചു, അയാൾ മരിക്കുമെന്നുള്ള സ്ഥിതി വന്നു. അപ്പോൾ അയാളുടെ വീട്ടിൽ പോയി താമസിക്കണം എന്ന് ആഗ്രഹം പറഞ്ഞു. ഈ ബ്രിട്ടീഷുകാർ വളരെ ജനറോസിറ്റിയോട് കൂടി അവരുടെ ഫ്ലൈറ്റിൽ തന്നെ എൻ്റെ ഓർമ്മ അവിടെ കൊണ്ട് ലിബിയയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൻ്റെ സംസ്കാരമാണ്. അത് ചെയ്യുന്നതുകൊണ്ട് തരത്തുന്നില്ല, ഇയാൾക്കും അത് കൊടുക്കണമെന്നാണ്. പക്ഷേ ഈ ഇതിൻ്റെ പുറകെ നടക്കുന്ന രാഷ്ട്രീയ കളിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് മാത്രം ഒന്ന് സൂചിപ്പിക്കാനുള്ളൂ. താങ്ക് യു. വേറൊരു വ്യക്തി ഒരു ഐഡി ഇല്ലാതെ വന്ന് പറഞ്ഞത് മുസ്ലിങ്ങളുടെ മേലെ ആരോപിക്കുന്നത് ശരിയാണോ? മുസ്ലിം സുഹൃത്തു അവര് തീരട്ടെ, തീരട്ടെ, അവര് തീർന്നിട്ട് ലീസ്റ്റ് കഴിഞ്ഞിട്ട്. അപ്പൊ ഇയാള് തീർച്ചയായിട്ടും ഇയാള് തനി തീവ്രവാദി തന്നെയാണ്. ഇയാളുടെ വായിൽ നിന്ന് വന്നിട്ടുള്ള പഴയ പ്രസംഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല് തീവ്രവാദം തന്നെയാണ് ഇയാള് തുപ്പുന്നത്. കേരളത്തിലെ ജനങ്ങളെ വീണ്ടും ഇപ്പൊ PSIയുടെ ലീഡേഴ്സ് എല്ലാം അറസ്റ്റിലും ഒക്കെ ആയിട്ട് പല റെയ്ഡുകളും ഒക്കെ നടക്കുന്നതിനിടയ്ക്ക് ഇവർക്ക് വീണ്ടും പണം ഒഴുക്കുവാനും ഇവരുടെ പല രീതിയിലുള്ള പണത്തിന്റെ ഒഴുക്ക് വീണ്ടും തുടങ്ങിക്കഴിഞ്ഞാല് വീണ്ടും തീവ്രവാദം. ഇനി ആൾക്കാർ ഇഷ്ടം പോലെയല്ല കേരളത്തിൽ റെഡിയായിട്ട് നിൽക്കുന്നത്. പ്രത്യേകിച്ച് കുറച്ചു കാലമായിട്ടൊരു മന്ദത ഭാവിച്ച സ്ഥലത്തേക്ക് ഇപ്പോ ചെറുപ്പക്കാരുടെ ഒഴുക്കുണ്ടാകും, നേതാക്കളുടെ പുതിയ പുതിയ നേതാക്കൾ വരും, പുതിയ ഫണ്ടുകളും ഒഴുകാൻ തുടങ്ങും. അതാണ് ഇയാളിവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയും മീറ്റിംഗ് ഒക്കെ നടത്തുകയും ചെയ്താൽ ഉണ്ടാകുന്നത്. ഇതിൽ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ഇതിലൊക്കെ ചെയ്യുന്നതെന്നാണ്. കേരളത്തിൽ ഇത്രയും സ്വർണം വന്ന് അതും പ്രത്യേക ശരീരഭാഗത്തിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ മനുഷ്യർ വന്നുകൊണ്ടിരിക്കുകയാണ്. 100-ൽ 1-ോ 2-ഓ പിടിക്കപ്പെടുന്നു. സ്ത്രീകളൊക്കെ ആണെങ്കിലും മിക്കവാറും അവരെ ഒന്നും അങ്ങനെ പരിശോധിക്കാറില്ല, കയറ്റി അങ്ങ് വിടുകയാണ് ചെയ്യാറ്. എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത്? ഈ പണമൊക്കെ ആർക്ക് വേണ്ടി? ആയുധങ്ങൾ വരുന്നത് ആർക്ക് വേണ്ടി? ഇത്ര മയക്കുമരുന്ന് വരുന്നു, എന്തൊരു മയക്കുമരുന്ന് വേട്ടാന്നൊക്കെ പറഞ്ഞ് എത്ര എണ്ണം വരുമ്പോഴാണ് ഒരെണ്ണം പിടിക്കുന്നത്? എവിടേക്കാണ് കേരളം പോകുന്നത്? എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ഇവിടെ ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ഏജൻസീസ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ആകെക്കൂടെ ഒരു ഭയങ്കര ഭീതിതമായ അവസ്ഥ തന്നെയാണ് കേരളത്തിലുള്ളത്. കാരണം
പ്ലാൻ ഒക്കെ നടക്കുന്നുണ്ട്, തീർച്ചയായിട്ടും അണിയറയിൽ പ്ലാൻ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്രയധികം ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടാവില്ല. ഇനി ഇയാൾ ഇനിയും വന്നിട്ട് അല്ല തീകുളത്തില് ഉണ്ടാവുമെന്ന് നമുക്കിനി കണ്ടറിയാം. എനിക്ക് തൽക്കാലം അത്രേ പറയാനുണ്ട്. ഓക്കെ, വളരെ നന്ദി. ഞാൻ ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്യാണ്. ഇവിടെ ആരൊക്കെ പറഞ്ഞു, എൻ്റെ പൊളിറ്റിക്കൽ റലം ആണ് നമ്മൾ കാണേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ റിലീജിയോ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോ പൊളിറ്റിക്കൽ ഇത് മുഴുവൻ ചേർത്ത് പറയേണ്ട ഒരു വിശ്വാസമാണ്. കാരണം അതിൽ പൊളിറ്റിക്സ് ഇല്ലാതെ റിലീജിയൻ ഇല്ല. അങ്ങനെയുള്ളത് സൂഫികളാണ് അത് കുറേയെങ്കിലും പൊളിറ്റിക്സ് ഇല്ലാതെ റിലീജിയനെ കൊണ്ടുവന്ന്. ഇസ്ലാമിനെ മൊത്തത്തിലെടുത്താൽ അതിൽ തീർച്ചയായിട്ടും റിലീജിയനും പൊളിറ്റിക്സും കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും അതുണ്ട്. മാത്രമല്ല ഓരോ മുസൽമാനും ജിഹാദിയാണ്. ജിഹാദി എന്ന് പറയുന്നത് ഇവിടെ ഞാനിപ്പോൾ ഉപയോഗിച്ചത് തീവ്രവാദി എന്ന അർത്ഥത്തിലല്ല, പടയാളി എന്ന അർത്ഥത്തിലാണ്. അവരെല്ലാം ഒരു പാൻ ഇസ്ലാമിക് വേൾഡിന് വേണ്ടി പണിയെടുക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ കാലിദ് പറയട്ടെ, ഇസ്ലാമിൻ്റെ വീക്ഷണം ജനാധിപത്യപരമാണോ? ജനാധിപത്യപരമായിട്ട് ഒരു ഖലീഫ ഭരിക്കുന്ന, കൗൺസിലുകൾ കൂടി ഭരിക്കുന്ന ഒരു രാഷ്ട്രസങ്കല്പം അതിനകത്തില്ല. മറിച്ച് ഉള്ളത് എന്താണ്? കൃത്യമായി തന്നെ മുഹമ്മദ് പഠിപ്പിച്ച ആ സരണിയിലൂടെ തന്നെ ഒരു മതരാഷ്ട്രം കെട്ടിപ്പടുക്കുക, ആ മതരാഷ്ട്രത്തിന് ഒരു ഖലീഫ ഉണ്ടാവുക, ആ ഖലീഫയ്ക്ക് കീഴിൽ മുഴുവൻ ലോകത്തെയും കൊണ്ടുവരിക. ഇതാണ് ശരിക്കും ജമാഅത്തെ ഇസ്ലാമിയെ നിലകൊണ്ട ഇതിനു വേണ്ടിയാ, പി എഫ് നിലകൊള്ളുന്ന ഇതിനു വേണ്ടിയാ, മദനി പ്രസംഗിച്ചതും പഠിപ്പിച്ചതും ഒക്കെ ഇതിനു വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ മദനി എന്ന മനുഷ്യൻ ഉയർത്തുന്ന ആ ഇസ്ലാം തെറ്റാണെന്ന് വരും. അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യത്തിന് മതേതരത്വത്തിനൊക്കെ വേണ്ടിയാണ് മദനി പ്രവർത്തിച്ചതും പ്രസംഗിച്ചതുമാണ്. ഇത് രണ്ടും ഒരു ഇസ്ലാമിന് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യത്തിന് വേണ്ടി വാദിക്കാൻ പറ്റുന്നത്? എവിടെയാണ് മതേതരത്വത്തിന് വേണ്ടി ഒരു തലപ്പാവ് വെച്ച മുസലിയാര്? അദ്ദേഹത്തിന് വാദിക്കാൻ പറ്റില്ല. ഏത് വചനം, ഏത് ആയത്ത് അനുസരിച്ചാണ്? മാത്രമല്ല എതിരെയുള്ള നിലപാടുകളും ഉണ്ട് ഖുർആനിൽ കൃത്യമായിട്ട് തന്നെ. അപ്പം മദനി എന്ന മനുഷ്യൻ ഇപ്പോൾ വന്നിരിക്കുന്നു, അദ്ദേഹത്തിന് ആ പിതാവിനെ കാണും. ഇതൊന്നും തെറ്റല്ല, പ്രായമായ അദ്ദേഹത്തിന്റെ പിതാവിനെ അദ്ദേഹത്തിന് കാണണം. അതിൽ അദ്ദേഹം പിതാവ് എന്ത് വിളിച്ചു, അദ്ദേഹം ഒരു കുറ്റവാളിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. മദനി ക്ലീൻ ചിറ്റ് കൊടുക്കാൻ ഇവിടെ കാണിക്കുന്ന വ്യഗ്രത അതിലൊരു അപകടം ഇല്ലാതില്ല. കാരണം ഒരു എക്സാമ്പിൾ പറയാം, ഈ ഫ്രാങ്കോ എന്നൊരു ബിഷപ്പ്, ഈ ബിഷപ്പിനെ ഹൈക്കോടതി വെറുതെ വിട്ടു. വെറുതെ വിട്ടിട്ടും ഈ ഫ്രാങ്കോ എന്ന പേര് ഉപയോഗിക്കുന്ന ഒരു രീതി ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു കോടതിയും മദനി കുറ്റവാളി അല്ലെന്ന് പറയുന്നില്ല, ആണെന്ന് പറയുന്നില്ലെന്നല്ല പറയാം, വിചാരണയ്ക്ക് എടുത്തിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം വിചാരണ താമസിക്കുന്നു എന്ന് കരുതി ഒരു കേസ് കേസല്ലാതാകുന്നില്ല. ഇനി കോടതി പറയാതെ NIA പറഞ്ഞുകൊണ്ടോ പോലീസ് പറഞ്ഞുകൊണ്ടോ മദനി കുറ്റവാളിയാകുന്നില്ല. അത് രണ്ടും കണ്ടെടുക്കണ്ടേ. ഈ ഒരു നിലപാടാണ് ഫ്രാങ്കോയുടെ വിഷയത്തിലും വേണ്ടത്, മദനിയുടെ വിഷയത്തിലും വേണ്ടത്, മറ്റേത് വിഷയത്തിലും വേണ്ടത്. ഇനി ഫ്രാങ്കോയുടെ കേസിന് വേറൊരു പ്രശ്നമുള്ളത്, ഫ്രാങ്കോ ഒരു സോഷ്യൽ ഈവിൾ അല്ല, സമൂഹത്തെ കൊല്ലുന്ന ഒരാളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പേരിൽ ഉയർത്തിയ കേസ് കേട്ട് അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്തത് എന്ന് സമൂഹം കരുതുന്ന ഒരു പേഴ്സണൽ ഇഷ്യൂ ആണ്. അതിന്റെ നിയമ നടപടി എന്തുമായിക്കൊള്ളട്ടെ, അത് ഏതായിരുന്നാലും കോടതി വിധി ഇനിയും ഉണ്ടെങ്കിൽ, അപ്പീൽ ഉണ്ടെങ്കിൽ അത് അതിന്റെ പേരിൽ പോട്ടെ. തിരിച്ച് ഇതൊരു സമൂഹത്തെ മുഴുവൻ വർഗീയമായി ചേരിതിരിയാൻ പ്രേരിപ്പിക്കുക, ഒന്ന്. രണ്ടാമതായിട്ട് അതിന് അക്രമത്തിന്റെ മാർഗം അവലംബിക്കാൻ പൗരാണികമായ കഥകളിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളിച്ച് ആ കഥകൾ എടുത്തിട്ട് പുതുതലമുറ കിട്ടുകൊടുക്കുക. ഇങ്ങനെ അപ്പന്റെ തല വെട്ടിയ ചരിത്രം നോക്കൊണ്ട് മക്കളെ, അതുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്നവൻ ആരാണെന്ന് നമ്മൾ വെട്ടിത്തീർക്കുക. അതല്ലേ ആ കഥ? അല്ലേ ആ കഥ എന്തിനാ അവിടെ പറയുന്നേ? ഇവിടെ മുമ്പ് വന്നൊരു സഹോദരൻ പറഞ്ഞത് ആ കഥ മുഹമ്മദ് തടഞ്ഞതാണെന്നാണ്. അതായത് അങ്ങനെ ചെയ്യരുതെന്ന് മുഹമ്മദ് പറഞ്ഞിട്ട് പോയി ചെയ്തതാ. അപ്പം എന്നാലും അതിനെ അവലപിക്കുന്നില്ല. മറ്റൊന്നുകൂടെ ഉച്ചരണത്തിനുള്ള ആളുകൾ പറയുന്നത് എന്താ, ഇതിനെ എല്ലാ മുസ്ലിം സംഘടനകളും അവലപിച്ചു. എവിടെയാണ് അങ്ങനെയെങ്കിൽ ഹിന്ദു തീവ്രവാദത്തെ മദനി ശരിക്കും പ്രസംഗിച്ചിട്ടുണ്ട്, RSNെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്, അതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാം. മദനി ഇവിടെ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പ്രസംഗിച്ച ഒരു വീഡിയോ കേൾപ്പിക്കോ എവിടെങ്കിലും? ഇതിനി മദനി സമാധാനകാംക്ഷിയ ചുരുക്കം ചിലരായിട്ടുള്ള ഇസ്ലാമിലെ തീവ്രവാദികൾക്കൊപ്പം അദ്ദേഹം ഇല്ല എന്നാണ് നിങ്ങളുടെ ഒരു വാദം. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം, മദനി എവിടെങ്കിലും ഇസ്ലാമിക തീവ്രവാദം ഈ അരിയും മലരും, അത് പുതിയ സംഭവമാണ്, ഇതുപോലെയുള്ള അന്നത്തെ ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിച്ച് അത് മോശമായി എന്ന്, അത് ശരിയല്ല എന്നും അനിസ്ലാമികമാണെന്നും പ്രസംഗിക്കുന്ന ഒരു ക്ലിപ്പെങ്കിലും അഫ്സലിന് കാണിക്കാൻ പറ്റുമോ? മദനിയുടെ ഏതെങ്കിലും ഒരു നിലപാട് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ നിന്നിട്ടുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ മദനി വരുന്നത് കൊണ്ടുള്ള നമ്മുടെ പ്രശ്നം
അദ്ദേഹം ഈ 10 or 12 ദിവസം കൊണ്ടെത്തെങ്കിലും ബോംബിട്ടിട്ട് പോകുന്നൊന്നും കരുതുന്നില്ല ആരും. അതിനൊന്നുള്ള റാണിയൊന്നും പുള്ളിക്കിപ്പോയില്ല. അത് പഴയ മതിനിയല്ല, അദ്ദേഹം ആകെ പരിശീലനായിട്ടാണ് വരുന്നത്. പക്ഷെ വിഷയം തന്നറിയണ്ടേ, കഴിഞ്ഞൊരു ഘട്ടം അദ്ദേഹം വരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു വിവാഹം നടക്കും. ആ വിവാഹത്തിലെ കുത്താപ്രസംഗം നടത്തുന്നു. അതിനകത്ത് അപ്പം പ്രാർത്ഥന നടത്തുന്നു. ഈ പ്രാർത്ഥനയ്ക്കകത്ത് അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോഴും കോടതിയിലെ കർശന ഉപാധിയുണ്ട്, പൊളിറ്റിക്സിൽ ഇടപെടരുതെന്നും ഒക്കെ ഉള്ള കർശന ഉപാധിയോടാണ് വിട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ ഞാൻ പ്രസംഗിക്കുന്നില്ല, പകരം പ്രാർത്ഥിച്ച് എനിക്ക് പറയാനുള്ള കാര്യമെല്ലാം ദൈവത്തോട് പറയുന്ന പോലെ ജനങ്ങളോട് പറയുക. പറഞ്ഞിട്ട് അവരെ പതുക്കെ പതുക്കെ ഇതേ വികാരത്തിന് അടിമപ്പെടുത്തിക്കൊണ്ട് റാഡിക്കലൈസ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ചുരുക്കി പറഞ്ഞാൽ മദനിയിൽ നിന്ന് നന്മയൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മാറ്റം, അദ്ദേഹത്തിന് സുഖമില്ല, അദ്ദേഹത്തിന് പിതാവിനെ കാണണം, അതിനെല്ലാം സപ്പോർട്ട്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ജോസഫ് മാഷുമാരുണ്ടാകാൻ, മദനി പോയാലും ഉണ്ടാകാം എന്നാണ്, അദ്ദേഹം അകത്ത് കിടന്നാലും പുറത്ത് കിടന്നാലും ജോസഫ് മാഷുമാർ സൃഷ്ടിക്കപ്പെടാം, അതിനൊരു സാധ്യത ഇനിയും നമ്മുടെ മുമ്പിൽ ഇല്ലാതെ ഇല്ല എന്ന് വേണം ജാഗ്രതയോടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. താങ്ക് യു. ഇത്ര ഉള്ളു പറയാൻ. ഈ ഇവിടെ വന്ന് മുംബൈ ഇവിടെ ഞാൻ പറഞ്ഞപ്പോ ഈ അഫ്സൽ ഇവിടെ ഇല്ലായിരുന്നു. അഫ്സലിന്റെ പ്രൊഫൈൽ പിക്ചർ നോക്കൂ. ഇപ്പോഴും അദ്ദേഹം ഇവിടെ വളരെ മധുരമായി വന്ന് സംസാരിക്കുന്നു. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ഇട്ടേക്കുന്ന പ്രൊഫൈൽ പിക്ചറിൽ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് അത് ഇപ്പോഴും അദ്ദേഹം എഴുതിക്കൊണ്ട് ഇവിടെ വന്ന്. സംസാരമൊക്കെ വളരെ മൃദുവാണ്. അദ്ദേഹത്തിന്റെ ആ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ നോക്കൂ. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ വിമർശിച്ചോളൂ. ഇതല്ലേ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? ലോകത്തിന് ഇവര് എങ്ങനെയാണ് സാധനങ്ങൾ മറ്റ ഈ കള്ളക്കടത്ത് പോലെ എങ്ങനെയാണ് കാര്യങ്ങളെ കടത്തുന്നത്, അതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇവരുടെ പുസ്തകത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അറിയാം ഇദ്ദേഹത്തിന് ഇവിടുത്തെ ഓട്ടമനം പേര് എന്ത് ചെയ്തെന്നറിയോ, അബ്ബാസ് ഇത് എന്ത് ചെയ്തെന്നറിയോ, ഉമായത് എന്ത് ചെയ്തെന്നറിയോ, ഇവിടെയുള്ള മുഗളും ഗസനി മുതല് ഇവിടെ ടിപ്പു സുൽത്താൻ നൈസാമൊക്കെ എന്ത് ചെയ്തെന്നറിയോ. ഇത് ഇത് ഇതിനകത്തുള്ള ഈ അബ്ദുൽ നാസർ മദനിക്ക് ആ ഒരു ലെവലിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ലെവലിൽ ടിപ്പു സുൽത്താന്റെ ആ റേഞ്ചിൽ എത്താൻ പറ്റുന്നില്ല. കാരണം പറഞ്ഞു ഇന്നത്തെ സിറ്റുവേഷൻ വേറെയാണ്. അപ്പം കാര്യങ്ങളെ എങ്ങനെ ഒന്ന് ഒന്ന് വെളുപ്പിച്ചെടുത്ത് നമ്മുടെ കാര്യങ്ങളെ ഒന്ന് പോർട്രേറ്റ് ചെയ്യാം, ഇതാണ് നടക്കുന്നത്. അതിന് നമ്മൾ അധികം സർപ്രൈസ് ആവേണ്ട കാര്യമില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ റീസെന്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഗദ്ദാഫിയെ കുറിച്ചും സദ്ദാം ഹുസൈനെ കുറിച്ചും ബഷർ അൽ അസാദിനെ കുറിച്ചും ഈ മോർസിയെ കുറിച്ചും ഈ ഒസാമ ബിൻ ലാഡനെ കുറിച്ചും ജാവഹരിയെ കുറിച്ചും വാരിയൻ കുന്നനെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇറ്റ് ഈസ് എ എക്സാമ്പിൾ റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. അതേപോലെ ഫയർ ബ്രാൻഡ് ആണ്, പക്ഷെ അതേപോലെ പാരിസ് സോറി അബ്ദുൽ നാസർ മദനിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഇവരാണ് ഏറ്റവും കൂടുതൽ ഇവര് അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനല്ല. ഞാൻ മേളിലൊരു ട്വീറ്റ് ഇട്ടിട്ടുണ്ട്, അത് നൈജീരിയയിൽ നടന്നതാ. ഒരു മുസ്ലിം സഹോദരനെ കൊല്ലുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ ഡ്രസ്സുകൾ നോക്കണം, നല്ലൊരു ഡ്രസ്സില്ല. പിച്ചപ്പാത്രം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പോലും ആ ഒരു വ്യക്തിയെ കല്ലെറിയുക. കാരണം എന്ന് പറഞ്ഞാൽ മുഹമ്മദിനെതിരെ പറഞ്ഞു എന്നതുകൊണ്ട് വീഡിയോ വിദിൻ ആ വീഡിയോ കൊണ്ടാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്ക്. ഇവർക്ക് മുഹമ്മദ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു സംഭവമാണ്. പക്ഷെ സംഭവം എന്തെങ്കിലും ഉണ്ടോന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന അതിനെ കുറിച്ച് ഇവർക്ക് അറിയത്തില്ല, ഇവർക്ക് പറയാനില്ല. ദീസ് ആർ ദ തിങ്സ്. ഇതാണ് നമ്മൾ സമൂഹത്തിനെ അറിയിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഒളിച്ചു കടത്തും. അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഇദ്ദേഹം ഇട്ടേക്കുന്ന ഇദ്ദേഹത്തിന്റെ ആ വാർ ഹിസ്റ്ററി എന്ന് ഇദ്ദേഹം ഒന്ന് വായിച്ചു നോക്കട്ടെ. ഈ വലീദിന്റെ വാർ ഹിസ്റ്ററി ഒന്ന് വായിച്ചോട്ട്, ഖാലിദ് ബിൻ വലീദ്. ആ ഹിസ്റ്ററി ഒക്കെ ഞങ്ങൾക്ക് ധാരണയുണ്ട്, അത് എങ്ങനെ എവിടെയാണ്. കാരണം നിങ്ങൾ അതൊക്കെ നമുക്ക് അറിയാം. ഓക്കെ, അറിയാത്തതുകൊണ്ട് തിരിച്ചിട്ട് വരില്ലല്ലോ. പിന്നെ നിങ്ങൾ ഡിബേറ്റ് ഉണ്ടെങ്കിൽ വന്നോ, ക്രിസ്ത്യാനിറ്റി ലോകത്ത് വളർന്നത് എങ്ങനെ, ഇസ്ലാം ലോകത്ത് വളർന്നത് എങ്ങനെ, ക്രിസ്ത്യാനിറ്റി ലോകത്ത് നടത്തിയ കൂട്ടക്കൊലകൾ ഇസ്ലാം ലോകത്ത് നടത്തിയ കൂട്ടം, നാളെ ഡിബേറ്റ് വെക്കാം എങ്ങനെയാണ്. നാളെ ഡിബേറ്റ് ഉണ്ടെങ്കിൽ പറയും എന്താ ബൈബിളിലെ എത്ര കൊലപാതകങ്ങൾ, ലക്ഷങ്ങളുള്ള കൊലപാതകങ്ങൾ ഞാൻ എടുത്തെടുത്ത് അല്ലേ ഉള്ളു വിളിച്ചു തരാം. ക്രിസ്ത്യാനി ലോകത്തിൽ എത്ര കൂട്ടക്കൊലകൾ കൊലപാതകങ്ങളുണ്ട്. ഈ പറഞ്ഞ ഉമയ ഖലീഫത്ത്, ഈ പറഞ്ഞ മൂന്ന് ഖലീഫയിട്ട് ഉണ്ടല്ലോ, അവർ ക്രിസ്ത്യാനികൾ എങ്ങനെ ജീവിച്ചു, അവരോട് എന്തൊക്കെ അനീതി കാണിക്കും. നിങ്ങൾ ഡിബേറ്റ് ഉണ്ടെങ്കിൽ വന്നു, നാളെ പറഞ്ഞു ക്രിസ്ത്യാനി ഞാൻ പറഞ്ഞു എല്ലാം പോയി. അല്ല അല്ല അല്ല, അവിടെ നിൽക്കാം, അവിടെ ഞാൻ പറഞ്ഞുതരാം.
ഇവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ നടന്നിട്ടുണ്ട്. അതൊന്നും ഞങ്ങള് അതിനെ വൗച്ച് ചെയ്യുന്നില്ല. പക്ഷെ അതിനകത്ത് ആ മിസൈൽ വിട്ടിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ മിസൈൽ വിടുന്നു, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ജോർജ് ഡബ്ല്യു ബുഷ് ഇറാഖിലെ അധിനിവേശം നടത്തി, അവൾ 576,000 കുട്ടികൾ മരിച്ച സമയത്ത് ബൈബിളിൽ വെച്ച് ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ എടുത്തുതരാം, കുരിശി യുദ്ധം മാർപ്പാപ്പിച്ച് നിങ്ങൾ ചരിത്രമൊക്കെ അറിയാം, നിങ്ങൾ എങ്ങനെ ഈ ലോകത്ത് വന്ന് ചരിത്രങ്ങൾ അറിയാം. നിങ്ങളിപ്പോ കുറച്ച് ബന്ധുക്കള് വന്നിട്ട് ഒരു മറുപേർന്ന് സിദ്ധാന്തം പറഞ്ഞത് അങ്ങനെ നല്ല കാര്യങ്ങൾ മനസ്സിലായില്ലേ? പറഞ്ഞു തന്നാണ് ഞാൻ വായിക്കാം. റഫറൻസ് ലിങ്ക് ഇട്ടുതരാം. റഫറൻസ് നിങ്ങളുടെ മുസ്ലിം ബ്ലോഗൊന്നും ഇവിടെ ചിലവാകത്തില്ല, മുസ്ലിം ബ്ലോഗുകളൊന്നും ചിലവാകത്തില്ല ഇവിടെ. മുസ്ലിം ഇസ്ലാമിക് ബ്ലോഗൊന്നും ചിലവാകത്തില്ല ഇവിടെ. അവരുടെ അതുപോലെ ഇന്നും നടത്തണമെന്നാണോ പറഞ്ഞോണ്ട് വരുന്നത്? അല്ല, ഇതിപ്പോ ഈ ഡി പി ഇട്ടുകൊണ്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? അല്ല, അത് വിട് ഞാൻ അത് പറഞ്ഞല്ലോ, അത് ഒരു ബ്രൂട്ടൽ മർഡർ ആണ്. അതിന്റെ ആക്ച്വൽ ഹിസ്റ്ററി വായിച്ചു കഴിഞ്ഞാൽ അഫ്സലിന് മനസ്സിലാവും, എന്റെ പ്രവാചകനെ ഫോളോ ചെയ്ത വ്യക്തിയാന്നുള്ളത് അഫ്സലിന് മനസ്സിലാവും. ഈ ജോർജ് ബുഷിന്റെ അതിന്റെ റെഫറൻസ് പറ. ഈ ഖാലിദ് ബിൻ വാലിദ് എന്ന് പറഞ്ഞാല് സമാനതകളില്ലാത്ത വിധം മനുഷ്യനെ കൊന്നൊടുക്കിയ, അതുപോലെ നമ്മുടെ യൂബർട്ടീസ് തടങ്ങളിലെ ഈ ക്രിസ്ത്യാനികളെയൊക്കെ നിഷ്കരുണം കൊലപ്പെടുത്തിയ ഒരു ക്രൂരനാണ്. ഇത്രയും ഒരു ഭീകരന്റെ ചിത്രം, അത് മദനിയൊന്നും ഒന്നും അല്ല. അങ്ങനെ വരുന്ന ഒരാൾക്ക് മദനിയെ ന്യായീകരിക്കുന്നതിലേ അത്ഭുതമുള്ളൂ. പിന്നെയും പറയാം, അദ്ദേഹം പണ്ട് ഖുറൈശി നേതാവായിരുന്നു, പിന്നീട് മുഹമ്മദിനൊപ്പം കൂടി അബൂബക്കറിനും ഉമറിനും ഒക്കെ ഒപ്പമുള്ള കാലത്ത് അതിക്രൂരമായി തുറ്റും കിടന്ന നാഗരികതകളെ അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു അതിദാരുണമായിട്ട്. ഇവിടെ വേറൊരു കാര്യം പറഞ്ഞത് ജോർജ് ബുഷ് ഇങ്ങനെ ചെയ്തു എന്നാണ്. ജോർജ് ബുഷ് പ്രേരിപ്പിച്ചു, കൊല്ലാനൊക്കെ ആയിട്ട് പ്രേരിപ്പിച്ചു. എന്തുവാട്ടെ, തെളിവ് കിട്ടുമോ? കുഴപ്പമില്ല, എവിടുന്ന് കിട്ടുമോ തെളിവ്? രണ്ടാമത്തെ കാര്യം, ഇതുപോലെ ചില ആളുകൾ പറയുന്നൊരു കാര്യമാണ് ഈ ടെലിവിഷൻ ഇവാഞ്ചലിസ്റ്റ് ഒക്കെ ആയിരുന്ന ബില്ലി ഗ്രഹം അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പോയി അത് കേട്ടിട്ടാണ് വന്ന് ഇറാഖിനെയൊക്കെ ആക്രമിക്കുന്നത്. ഈ രൂപത്തിലൊരു നരേഷൻ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനെ എന്തിനാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് അറിയണ്ടേ? ഇങ്ങനെ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതങ്ങ് വിട്ടുകളയാം. ഇതൊരു കുറ്റബോധത്തിൽ നിന്നാണ് ഈ ഉരുത്തിരി എന്ന് വെച്ചാൽ അതെല്ലാവരും ശ്രദ്ധിക്കണം. ഒരു മനഃശാസ്ത്രപരമായ പ്രശ്നം. ഇവിടെ ഇന്ന് ചിലർ വന്നിട്ട് അടിക്കുന്ന ഒരു കമന്റ് ഉണ്ട്, മുസ്ലിങ്ങൾ വന്നാൽ ആദ്യം ചെയ്യുന്ന പണി മണിപ്പൂരിലെ പ്രശ്നം ചർച്ച ചെയ്യാതെ അതിന്റെ ഇത് ചർച്ച ചെയ്താലുള്ള കുഴപ്പം. ഇന്നത്തെ പ്രധാന വിഷയം ഇതാണ്, മണിപ്പൂരല്ല. ഇന്ന് കേരളത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട പ്രധാന വിഷയം മദനിയുടെ വിഷയമാണ്. അതെന്താ മണിപ്പൂരിലെ വിഷയം ഇവിടെ പേടിയാണ്? ഞങ്ങൾ ചർച്ച ചെയ്തല്ലോ, മദന്റെ വിഷയം ചർച്ച ചെയ്താൽ കാലിദിന്റെ വലിയതിലേക്കും യുദ്ധത്തിക്കും എന്റെ ഡി പിയിലോട്ടൊക്കെ പോയത് അല്ലെ? എന്തിനോട്ടൊക്കെ നിങ്ങൾ പോയി? മുഹമ്മദ് ഇവിടെ കല്യാണത്തിലേക്ക് വരെ പോയി. അക്ഷരേ അതങ്ങനെ സംസാരിക്കാതെ, നമ്മള് ഞാൻ ഇടപെട്ടില്ല ഇടയ്ക്ക്. അപ്പോ അതങ്ങോട്ട് പോകാനൊരു കാരണമുണ്ട്, അത് ക്രൂരതയെ പറ്റി പറയുമ്പോഴാണ് ഈ പറയുന്നത്. അപ്പൊ എന്തിനാണ് ഇത് പറയുന്ന അറിയണ്ടേ? അതിനകത്ത് എടുത്തിട്ട് ക്രിസ്ത്യാനികൾക്കിടയിലും ഇത്തരം ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് മറുവശം ഒരു കാര്യം കേട്ടെ, ഇനി മുസ്ലിങ്ങളിൽ നൂറുകണക്കിന് മനുഷ്യരിങ്ങനെ ഉണ്ട് എന്നതല്ല ഞങ്ങളുടെ പ്രശ്നം. ഒറ്റപ്പെട്ട ഒരു യുദ്ധമോ അല്ലെങ്കിൽ മുസ്ലിങ്ങളിലെ 90% പേര് ഇതുപോലെ ജിഹാദികളാകുന്നതോ ഒന്നും അല്ല ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവരുടെ പ്രചോദനമാരാണ് അവിടെ ആ വിഷയം. അതാണ് നമ്മുടെ പ്രധാന ചോദ്യം. അതെന്താ കണ്ടില്ലെന്നടിക്കുന്നത്? എക്സാമ്പിൾ ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, ഈ മുഹമ്മദ് ജീവിച്ച പോലെ അദ്ദേഹം കാണിച്ച ഇത്തരത്തിലെ ക്രൂരതകൾ നിങ്ങൾ ഞങ്ങൾക്ക് നേരെ ആരോപിക്കുമ്പോൾ നിങ്ങൾക്ക് അത് യേശു ക്രിസ്തുവും തുടങ്ങാവോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരും തുടങ്ങാവോ? ആദ്യത്തെ ഒരു നൂറ്റാണ്ട് കാലം ക്രിസ്തീയ ജീവിതത്തിന് മാർഗദർശികളായി ഭവിച്ച കുറെ മനുഷ്യരുണ്ട്. അവർ പ്രാണൻ കളയുക, താങ്കൾ പറഞ്ഞ പോലെ ചെയ്തേ, പ്രാണൻ കളഞ്ഞ് ഈ സ്ഥാപനത്തെ ഈ സംവിധാനത്തെ ഉയർത്തിക്കാട്ടുക ചെയ്തേ, തത്വാധിഷ്ഠിതമായി അതിനെ വളർത്തുക ചെയ്തേ. നിങ്ങൾ പറഞ്ഞു വാളുകൊണ്ട് ഇത് വെട്ടിപ്പിടിച്ചു. അങ്ങനെ വെട്ടിപ്പിടിക്കാൻ സാധിക്കുമെങ്കിൽ ഇന്ത്യയിലായിരുന്നു വളരണ്ടേ? കാരണം 200 കൊല്ലം ഇന്ത്യ കിടന്നത് ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ്. അവരിതൊന്നും പ്രചരിപ്പിക്കാനും നോക്കിയില്ല. ഇവിടെ ഒന്നും അത് വാളുകൊണ്ട് വെട്ടി നിർബന്ധ പുരസരം ഇതിന്റെ ഭാഗമാക്കാനൊന്നും ശ്രമിച്ചില്ല. രാഷ്ട്രീയപരമായിട്ട് ഒത്തിരി ലാഭത്തിനു വേണ്ടി സൈന്യത്തെയും മതത്തെയും ഒക്കെ പല പല ഗുണകൂടങ്ങൾ
അത് കത്തോലിക്കരും ഉണ്ട്, പ്രൊട്ടസ്റ്റന്റുകളും ഉണ്ട്, ഭരണം കൈ കിട്ടിയവരെല്ലാം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കതിന് ന്യായീകരണമില്ല, തെറ്റ് തെറ്റ് തന്നെയാണ്. അവിടെയാണ് ഇനി നിങ്ങൾ ഈ പറയുന്ന ജോർജ് ബുഷ് അല്ല ഇതിലും വലിയൊരാള് ഇതുപോലെ പറഞ്ഞെങ്കിൽ അത് അക്രൈസ്തവമാണ് എന്ന് ഞങ്ങൾ പറയും. അക്രൈസ്തവമാണ്, അത് വേദവിപരീതമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരുത്തന്റെയും പ്രാണം കളയാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. തിരിച്ചിതുപോലൊരു ചോദ്യമാണ്, ഈ നിങ്ങൾ പറയുന്ന കുറെ മനുഷ്യരെ എടുത്തിട്ട് അത് അനിസ്ലാമികമാണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇപ്പൊ മാഷിന്റെ കൈ വെട്ടി അനിസ്ലാമികമാണോ? ആണെങ്കിൽ തെളിവെന്താ? മാഷിന്റെ കൈ വെട്ടിയത് ഇസ്ലാമികമായൊരു കർമ്മമല്ലേ? ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് അനിസ്ലാമികമാണെന്ന് അഫ്സലിന് പറയാൻ പറ്റുമോ? ഇസ്ലാം ആണെങ്കിൽ ഇതെല്ലാം ചെയ്യുള്ളോ? ഇസ്ലാമിന്റെ ലോകത്ത് അതിനാ തെളിവ് പറഞ്ഞത്, അമ്മയുടെ അടുത്ത് മുലപ്പാല് പിടിച്ചു കിടന്ന കുഞ്ഞിന്റെ അരികിൽ നിന്ന് അമ്മയെ ക്രൂരമായി വെട്ടിക്കൊന്നു മുഹമ്മദിന് വേണ്ടി. അപ്പോലെ പലിശപ്പണം കൊടുക്കാൻ എന്റെ പേര്, അതായത് ഒരു ഒത്തന്റെ അടുത്ത് പോയി കടം ചോദിച്ചു കൊടുക്കുന്നില്ല ഒരു കാരണം. ഒരു കാബ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അയാളെ ക്രൂരമായി കൊന്നില്ലേ? വിളിച്ചു പുറത്തോട്ട് ഇറക്കിയിട്ട് അവിടെ വെച്ച് പറ്റി. നിങ്ങൾ ചരിത്രം അറിയാതെ ഇങ്ങനെ വെറുതെ അവിടെ നിന്ന് കേട്ടത് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു മാത്രം. അങ്ങനെ പറയരുത്. ഞാൻ അവിടെ റഫറൻസ് അഷറഫ് എന്ന് പറയുന്ന വ്യക്തിയെ കടം ചോദിച്ചിട്ട് ഈ പറഞ്ഞ കടം കൊടുക്കാത്തതിന് കൊണ്ടുവന്ന റഫറൻസ് പറയും. യേശുവിനെ വിമർശിച്ചതിന്റെ പേരിൽ പത്ത് ദിവസം യേശുവിനെ വിമർശിച്ചതിന്റെ പേരിൽ പത്ത് ദിവസം കിട്ടിയോ? അതൊക്കെ കൊള്ളാലോ, വലിയ വിവേകനാണ്. ഞാനിപ്പോ പത്ത് ദിവസം ചെവി എടുത്തില്ലേ ഒരു വാമൻ പടികളുടെ ചെവി വെട്ടിക്കാണല്ലേ? സുഹൃത്തെ, ഈ തെറ്റ് ചെയ്യുമ്പോ പത്രോസിനോട് യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ അതല്ലേ പറഞ്ഞേ, വാളെടുക്കുന്നവൻ വാളാൽ. പത്രോസ് എത്രയോ വിവരക്കേട് കാണിച്ചിരിക്കുന്നു, എത്രയോ തെറ്റ് കാണിച്ചിരിക്കുന്നു. മനുഷ്യൻ ചെയ്ത തെറ്റ് ചെയ്യുമ്പോൾ ഈ പ്രവാചകനെന്നോ ദൈവമെന്നോ ഒക്കെ പറയുന്ന ആളുകള് അതിലും അതപ്പതിച്ചു പോകുന്നതല്ലേ ഞങ്ങൾ വിമർശിക്കുന്നേ? അത് തന്നെ തിരിച്ചറിയാത്തേ. പത്രോസ് അല്ലേ നീ പൗലോസ് വെട്ടിന്ന് കൂട്ടിക്കോ? അതല്ലല്ലോ ശരി. യേശു എന്ത് പഠിപ്പിച്ചു അതല്ലേ പഠി പറയണ്ടേ? മുഹമ്മദ് ആസ്വദിക്കല്ലേ ഈ തന്തയുടെ തല വെട്ടിക്കളയുമ്പോ? മറ്റേ അവൻ പോയിട്ട് വെട്ടുമ്പോ, മോൻ വെട്ടുമ്പോ മുഹമ്മദ് അവിടെ നിന്ന് ആസ്വദിക്കില്ലേ? ഇതല്ലേ നമ്മുടെ വിമർശനം? നമ്മുടെ ചോദ്യം അവിടെ കിടക്കുന്നു. നിങ്ങൾ ആ മെയിൻ ക്രസ്റ്റ് അതിന്റെ കാണാതെ സംസാരിക്കരുത്. ഞാനിപ്പോ തെളിവെടുത്തോളൂ. ഒരു നിങ്ങളെല്ലാം ഒരു ചരിത്രത്തിന് നിങ്ങൾക്ക് തോന്നിയത് പോലെ ഓരോ ചരിത്രവും ബിസിനസ് റെപ്യൂട്ടേഷൻ നടത്തും. ഞാൻ പറഞ്ഞല്ലോ, സഹാബിയുടെ ചരിത്രം എന്ന് പറയുന്നത് ആ യുദ്ധത്തിൽ സംഭവിക്കുന്നതാണ്. ബദർ യുദ്ധത്തില് തന്റെ പിതാവ് ഈ യുദ്ധ രണാംഗണത്തില് എല്ലാം തെളിവ് ഇത് പറയുന്നില്ല, വെറുതെ പറയുന്നു. ആ തെളിവുണ്ട്, തെളിവുണ്ട്. ഏതിന് തെളിവ് വേണ്ടത് പറയും? അഫ്സൽ ഇപ്പം പറഞ്ഞ തെളിവൊക്കെ യുദ്ധ സംഭവം വായിക്കാം. ആ സംഭവം ഈ പറയുന്ന അമ്പത്തി ഖുറാന്റെ 58-ാം അധ്യായത്തിന്റെ 22-ാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. തൽക്കാലം മൗദൂദിയുടെ തഫ്സീറിൽ ഖുർആൻ എടുക്കാം. ഈ സൂക്ഷ്മത്തിൽ രണ്ട് ഓൺലൈനായിരുന്നു. അല്ല, സെമിറ്റിക് മതമായ അറബിക് മതമായ ഇസ്ലാമില് ഷിയ സുന്നിയൊക്കെ വിട്ട് ഇപ്പോഴും സൗദി അറേബ്യയും ഇറാനും ഒക്കെ നമ്മള് ഒരുമിച്ച് പോവാന്നൊക്കെ വിചാരിക്കുന്നു. യു എ ഇ അല്ലെങ്കിൽ അങ്ങനെ ഈജിപ്ത് രാജ്യങ്ങളൊക്കെ മതമല്ല, നമുക്ക് ഡെവലപ്മെന്റ് ആണ് ഇത് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മതം ഉണ്ടായ സ്ഥലത്ത് ഈ മതത്തിന്റെ ആൾക്കാർ പോകുന്ന കാലഘട്ടമാണ് നമ്മളിപ്പോ കാണുന്നത്. അപ്പോഴാണ് ഇവിടെ ഇരുന്ന് ഇത് മറ്റേതിനെ കൊല്ലണം, എന്നിട്ട് നമ്മുടെ ഭൂരിപക്ഷം ഉണ്ടാക്കണം എന്ന് പറയുന്ന കേരളത്തിൽ ഇരുന്ന് കുറെ അമ്മമാര് പറയുന്നു. എന്തൊരു കോമഡിയാണ്. ആയത്തിൽ ഇങ്ങോട്ടുണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ലോകത്തെ അവസ്ഥയെ പറ്റി ഞാൻ പറയുന്നത്. നിങ്ങൾ പള്ളികൾ വിറ്റി കുറെ പള്ളികൾ മുസ്ലിങ്ങൾക്ക് കൊടുത്ത കാര്യം ക്രിസ്ത്യാനിറ്റി ഇപ്പൊ ലോകത്തിൽ എവിടെ ഉള്ളത് എന്താണ് അതിന്റെ അവസ്ഥ? അല്ലല്ല, ഞാൻ പറയുന്നില്ല. മര്യാദ കാണിക്കും, ബഹളം വെക്കാതെ ഈ മുസ്ലിങ്ങൾ ഈ കൊണ്ട് വന്ന് ഈ ബഹളം വെക്കുന്ന ഈ സ്ഥിരം പരിപാടി കാണിക്കുന്നത് മ്യൂട്ട് ചെയ്യും. മ്യൂട്ട് ചെയ്യും. അവിടെ നിൽക്കുക ഒരു മിനിറ്റ്, ലിങ്ക് ചെയ്യാൻ നോക്കട്ടെ. ആർക്കാ ലിങ്ക് അയച്ചത്? എനിക്കാണോ? ചാനലിട്ടുണ്ട്, ചാറ്റിലുണ്ട്.
പക്ഷെ അതിലെവിടെയാണ് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഒരു വ്യാഖ്യാനം? എന്തോ അവിടെ ഉദ്ദേശിച്ചെന്താ? അതിനിപ്പോ വ്യാഖ്യാനം ആവശ്യമില്ല. സഹാബിന്റെ ചരിത്രമൊക്കെ എല്ലാ മുസ്ലിങ്ങൾക്കും കോമൺ ആയിട്ടുള്ള അബൂബൈദ് ബിൻ ജറ എന്ന് പറയുന്ന സഹാബി, ആ സഹാബി ബദർ യുദ്ധവേളയിൽ തന്റെ പിതാവ് ഈ പറയുന്ന ബദറിന്റെ രണാങ്കണത്തില് ശത്രുപാളയത്തിലായിരുന്നു. അത് ഈ പറയുന്ന ബദർ യുദ്ധം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബന്ധുക്കൾ തമ്മിൽ നടത്തിയ യുദ്ധം തന്നെയാണ്. ഖുറൈശികള് അലീബിൻ അബി തോലിബ് അദ്ദേഹത്തിന്റെ സഹോദരനായ അഖീലി ഇപ്പുറത്തായിരുന്നു, അബൂബക്കറിന്റെ മകൻ ഇപ്പുറത്തായിരുന്നു. മനസ്സിലായില്ലേ? അതേപോലെ മുഹമ്മദ് നബിയുടെ പറയട്ട സൂത്തേ, പറയട്ട സൂത്തേ, ഈ ചങ്ങനായിക്ക് ഇസ്ലാമിന്റെ ഗിബോർന്ന് അറിയാൻ പറഞ്ഞോളൂ, ഇസ്ലാമിന്റെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ മനസ്സിലാവും. നിങ്ങൾ ഈ ബഹളം വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും നേടാൻ, നിങ്ങൾ ബഹളം വെച്ച് ബഹളം വെച്ചാണ് ഇങ്ങനെ ഇങ്ങനെ ഇസ്ലാം നേടലായിരുന്നു. മനസ്സിലായോ? ഞാനൊരു രണ്ട് മിനിറ്റ് എടുക്കാമേ. താങ്കൾ താഴോട്ട് പോകാൻ വേണ്ടിട്ടുള്ള കളിയാണോ ഇത്? അല്ല, താഴോട്ട് പോകാൻ ഓരോ പോയിന്റ് അദ്ദേഹം പറഞ്ഞു മൊത്തം ഞാൻ പറഞ്ഞു തുടങ്ങിയല്ലേ ഉള്ളൂ. സ്നേഹിത, താങ്കൾ എത്രയോ നേരെ സംസാരിച്ചല്ലോ, ഞാൻ കേട്ടല്ലോ. താങ്കൾക്ക് ഇത്ര അക്ഷമ എന്താ സ്നേഹിത? അല്പം കൂടെ ക്ഷമേ. ഇവരെല്ലാരും കണക്കാണല്ലോ, മുസ്ലിങ്ങൾ കേറി വന്നാൽ തന്നെ ഇതാ പരിപാടി. ഇവർക്ക് ഒരു മര്യാദ ഇല്ല. റൂമിൽ ഒരു റൂമിൽ വന്നിട്ട് ഒരു ക്ലബ്ബിൽ വന്ന് ആ കാല അടുത്ത് അഫ്സലെ അഫ്സലെ മ്യൂട്ട് ചെയ്ത് അഫ്സലെ. നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഈ സമുദായത്തിൽ നിങ്ങൾ നാണകെടുത്തോ അഫ്സലെ അഫ്സലെ ഈ അബ്ദുള്. കാരണം നിങ്ങൾ ഒരു റൂമിൽ വന്ന് കയറിയാൽ മര്യാദകൾ കാണിക്കത്തില്ല. ഞങ്ങളൊക്കെ നിങ്ങൾ റൂമിൽ വരുന്നത് ഞങ്ങൾ നിങ്ങൾ പറയാതെ മൈക്കെടുക്കത്തില്ല, അറിയാം? നിങ്ങൾ മേലോട് കയറത്തില്ല. പക്ഷെ നിങ്ങളിവിടെ കയറ്റുമ്പോൾ നിങ്ങൾ ഇവിടെ മര്യാദ കാണിക്കത്തില്ല. ഒരു മോഡറേറ്റ് പറയുമ്പോൾ മ്യൂട്ട് ചെയ്യാൻ പറയാം, മ്യൂട്ട് ചെയ്യാൻ സാമാന്യ മര്യാദകൾ കാണിക്കത്തില്ല. അത് നിങ്ങളുടെ സംസ്കാരം നിങ്ങൾ കാണിക്കുന്നത്, അത് മനസ്സിലാക്ക. അതുകൊണ്ട് അഫ്സലെ മ്യൂട്ട് ചെയ്യുക. അഫ്സലിനോട് ഇഷ്ടം പോലെ ഇവിടെ ഇത്ര നേരം ഈ റൂമിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച വ്യക്തി അഫ്സല. ഈ റൂമിൽ ഞാൻ കേട്ടോണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ താഴെയുള്ളവർ പറയുകയും ചെയ്തു അഫ്സലിനെ മാറ്റി പുതിയ ആളെ എടുക്കാൻ പറയുന്നു. അതുകൊണ്ട് അഫ്സലെ നിങ്ങൾ നിർത്തുക, പാസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിയട്ടെ പ്ലീസ്. അല്ല, നമ്മുടെ താഴെ ഇരിക്കുന്നവർ എഴുതി ചോദിക്കുന്നു ഇത് അഫ്സലിന് വേണ്ടി ഇട്ട റൂമാണോ എന്ന് എഴുതി ചോദിക്കും. എക്സാക്ട്ലി. അപ്പൊ അതുകൊണ്ട് പാസ്റ്റ് പറഞ്ഞു കഴിയട്ടെ. അഫ്സൽ ഒന്ന് വെയിറ്റ് ചെയ്ത്, ഇത്രയും കേട്ടതല്ല ഞങ്ങള്. പാസ്റ്റ് സംസാരിച്ചോളൂ പ്ലീസ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാനിപ്പം പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കാം. സോഹി ബുഖാരി 60:1158 ഒരു സഹോദരൻ മുഹമ്മദിനോട് ചോദിക്കുക, ഞാൻ ഇസ്ലാം സ്വീകരിക്കണോ അതോ ഞാൻ യുദ്ധം ചെയ്യണോ? മുഹമ്മദ് പറഞ്ഞു കൊടുക്കുക, നീ ഇസ്ലാം സ്വീകരിക്കുക എന്നിട്ട് യുദ്ധം ചെയ്യുക. കണ്ടോ, അദ്ദേഹം ചാടി അതിലേക്ക് അടി, അദ്ദേഹം വധിക്കപ്പെട്ടു, അദ്ദേഹം പുണ്യം നേടി എന്നാ പറയുന്നത്. നോക്കുക, ഇസ്ലാമും യുദ്ധവും തമ്മിൽ ഇരട്ടപെറ്റ സഹോദരന്മാരെ പോലെയാ, സയാമീസ് ഇരട്ടകളെ പോലെയാ. നീ ഇസ്ലാം സ്വീകരിക്കുക പിന്നെ യുദ്ധം ചെയ്യുക, ഇതിന് തമ്മിൽ വേർതിരിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഇസ്ലാമിന്റെ പ്രശ്നം, ഇതാണ് ഇന്ന് ലോകത്തിന്റെ പ്രശ്നം. ഇസ്ലാം 6-ാം നൂറ്റാണ്ടിൽ ഉണ്ടായത് മുതൽ ലോകത്തിന്റെ ഗതി താങ്കൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇസ്ലാം ലോകത്തിന് നൽകിയ സംഭാവനകൾ താങ്കളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അത് ലോകത്തിൽ പടർന്ന് പന്തലിച്ചത് എങ്ങനെയാണെന്ന്, അത് വാളിന്റെതാണല്ലേ. മുഹമ്മദിനെ അതാ പറഞ്ഞത്, അതെവിടെ ചെന്നാലും അങ്ങനെയാണ്. മുഹമ്മദിന്റെ ആ ഖലീഫമാരുടെ ഒക്കെ ജീവചരിത്രങ്ങൾ നോക്ക്, അവരുടെ തലമുറകളുടെ ജീവചരിത്രം നോക്ക്, പിന്നെ അത് ഉണ്ടായ രാജ്യങ്ങളുടെ സ്ഥിതിഗതികൾ നോക്ക്, ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ സ്ഥിതിഗതികൾ. എവിടെയും ഇസ്ലാം ഇതാണ് ചെയ്യുന്നത് പ്രിയമുള്ളവനെ. അതുകൊണ്ട് താങ്കളെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ. നോക്കൂ, സൂറ 9:111, അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കുകയും വധിക്കപ്പെടുകയും ചെയ്യുക. ഇത് വധിക്കണം, വധിക്കപ്പെടണം, അതൊരു ഇസ്ലാമിന് കിട്ടിയ ഒരു കാര്യമാണ്. വെറുതെ വധിക്കപ്പെടുകയല്ല, വധിക്കണം. അപ്പൊ അതാണ് ഇന്ന് ലോകത്തില് പലരും ചെയ്യുന്നത്. നമ്മുടെ അബ്ദുൽ നാസർ മദനിയുടെ ഒക്കെ പ്രസംഗത്തിൽ ഇത് തന്നെയാ. തല ഫുട്ബോള് പോലെ ഉരുള എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ ഒരാശയമല്ല. ഖുറാന്റെ അതിന്റെ ഖുറാന്റേതായ ചരിത്ര പശ്ചാത്തല പരിസരത്തിൽ നിന്നാണ് ഈ ചിന്താഗതി ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് വരുന്നത്. അവരിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ ആശയമാണ്. നോക്കൂ, സ്വഹീം മുസ്ലിം 70:2131 യുദ്ധത്തിൽ പങ്കെടുക്കാത്തവർ കപട വിശ്വാസികളാണെന്ന. ഒരു യുദ്ധത്തിൽ ഒരു ഇസ്ലാമിനെ സംബന്ധിച്ച് യുദ്ധത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അവൻ കപട വിശ്വാസിയാണ്. ഇപ്പൊ കാലിദ് അഫ്സല് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഇസ്ലാമല്ല, നിങ്ങളൊരു കപട വിശ്വാസിയാണ്.
ഇതാണ് സൂറകൾ അല്ലാഹു മുഹമ്മദിലൂടെ പറയുന്നത്, നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ജിഹാദിന് സ്വർഗ പ്രേരണ, ഞാൻ അതിന്റെ എല്ലാ ഹദീസും പറയാൻ താല്പര്യപ്പെടാതിരിക്കുക. അപ്പോൾ പാപം പൊറുക്കാനുള്ള മാർഗം ജിഹാദ്, ഇങ്ങനെ എന്തെല്ലാം ആശയങ്ങളാണ് ഈ ഖുറാനും അതുപോലെ ഹദീസുകളും ഈ ലോകത്തിന് നൽകിയത്. അതല്ലേ ഇന്നത്തെ തലമുറ ഇങ്ങനെ ആയിപ്പോയത്, നമ്മുടെ നാടിങ്ങനെ കത്താനിടയായിത്തീരുന്നത്. ലോകം ഇന്നും വാൾമുനയിലാണ്, ഈ തീവ്രവാദ ആക്രമണങ്ങളുടെ നടുവിലാണ്. സിയാ ഷുന്നി നമുക്കറിയാം കലാപങ്ങള്, പാകിസ്ഥാനിലൊക്കെ ആരെ കത്തുന്നത്, ആരെ പൊട്ടിത്തെറിക്കുന്നത്? പള്ളികളാണ്, പാവപ്പെട്ട ഇസ്ലാമിക സഹോദരങ്ങളാണ്. അവര് നിസ്കരിക്കാൻ പോവുക, അവരുടെ പള്ളി പൊട്ടിത്തെറിക്കുക, അവരുടെ പള്ളി നശിക്കുകയാണ്. അപ്പോൾ ആർക്കാണ് ഇത് ഏറ്റവും വലിയ വിപത്ത് നൽകുന്നത്? ഇസ്ലാമിന് തന്നെയാണ്. പക്ഷെ താങ്കൾ ഇത് അറിയുന്നില്ല. അപ്പോൾ താങ്കൾ ആരുടെ പക്ഷത്താണ് എന്നുള്ള ചോദ്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് സുഹൃത്ത്. ഓക്കെ, താങ്ക് യു. ആ, ഇനി അഫ്സൽ മൈക്ക് എടുത്ത് പറയൂ. ഫാസ്റ്റ് അതിന്റെ തെളിവിട്ടിട്ടുണ്ട് ചാറ്റിൽ, ഫാസ്റ്റ് പറഞ്ഞതിന്റെ. അഫ്സൽ പറഞ്ഞോളൂ, ഖുറാൻ അഫ്സൽ കേൾക്കുന്നോ? ഈ സാജു പാസ്റ്റ് പറഞ്ഞതിന് വിഭിന്നമായി ഖുറാനിലും ഹദീസുകളിലും യുദ്ധത്തിന് ആഹ്വാനം ഉണ്ടോ ഇല്ലയോ? യുദ്ധം ചെയ്യാൻ അടുത്ത് താമസിക്കുന്നവരോട് പരുഷമായി പെരുമാറുക, യുദ്ധം ചെയ്യുക, സ്നേഹിക്കാൻ പറഞ്ഞിട്ട് ഒരു ഖുറാൻ ആയത്ത് എടുത്ത് കാണിച്ചു തന്നെ. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിലെ ജിഹാദ് വലിയൊരു ടോപ്പിക്കാണ്, ഞാൻ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റില്ല. എന്താണ് ഇസ്ലാമിലെ ജിഹാദ്? എങ്ങനെ മുഹമ്മദ് നബി ആദ്യം 13 വർഷക്കാലം ഖുർആൻ പറഞ്ഞത് ഈ പറയുന്ന പോലെ നിങ്ങൾ കൈകൾ ഒതുക്കി വെക്കണം 4:77 നിങ്ങൾ അവിടെ ഈ പറയുന്ന ഒരു ബഹുസ്വര രാഷ്ട്രത്തില് മുഹമ്മദ് നബി അള്ളാഹുവിനെ മാത്രം ആരാധിക്കാന്ന് പറഞ്ഞു തൗഹീദ് പ്രബോധനം നടത്തി. അന്ന് ഇയാള് വായിച്ച അല്ലല്ലേ, പറയട്ടെ 4:77 നിങ്ങൾ നിങ്ങളുടെ കൈകൾ ഒതുക്കി വെക്കാനാണ് അവിടെ പറഞ്ഞത്. ആദ്യമായിട്ട് അല്ലത് ഞാനിത് അത് ഈ സംസാരിച്ചതിന് തീരില്ല, അതൊക്കെ വലിയ ടോപ്പിക്കാണ്, പെട്ടെന്നൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. ജിഹാദ് എന്തിനായിരുന്നു ജിഹാദ്, എങ്ങനെയാണ് ജിഹാദ് തുടങ്ങിയത്, അതിന്റെ ലക്ഷ്യം ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വേറൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിപ്പിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നവരെ നിങ്ങൾ സ്നേഹിപ്പിൻ, അങ്ങനെ ഉദ്ദേശിപ്പിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു ഖുറാൻ ആയത്തുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നവരോട് പരുഷമായി പെരുമാറണമെന്ന് ഞങ്ങൾ കാണുന്നുണ്ട്, കാരണം രൂക്ഷത കണ്ടെത്തണം എന്നൊക്കെ പറയുന്നത്. അടുത്ത് താമസിക്കുന്ന യഹൂദിനെയും ക്രിസ്ത്യാനിയെയും നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലാനൊക്കെ പറയുന്ന ആയത്തുകൾ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും സഹോദരങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്ന ഒരു ആയത്ത് ഒന്ന് കാണിച്ചു തന്നെ. അയൽക്കാരെ സ്നേഹിക്കണമെന്ന് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സഹോദരി സഹോദരന്മാരെ നിങ്ങൾ സ്നേഹിക്കണം, അടുത്ത് താമസിക്കുന്നവരെ സ്നേഹിക്കണം, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഖുറാൻ ആയത്ത് ഒന്ന് കാണിച്ചു തന്നെ. അല്ല, അയൽപ്പക്കത്തുകാരോട് സ്നേഹിക്കണമെന്ന് പറയാനില്ല. പരസ്നേഹത്തെ പറ്റി പറയുന്ന പരസ്നേഹം ഉദാഹരണം പറയാം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവന് വിശന്നാൽ തിന്മാൻ കൊടുപ്പിൻ, നിങ്ങളെ ശപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് തുടങ്ങി. ഇതിൽ പരസ്നേഹമാണെന്നേ, അതാണ് അൺകണ്ടീഷണൽ ലവ് തുടങ്ങി പല തരത്തിൽ മനുഷ്യ സ്നേഹിക്കാൻ. മനസ്സിലായി? നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ അതിലെന്ത് മേന്മ? പിശാചും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ രീതിയിൽ സ്നേഹത്തെ പറ്റി, ചാരിറ്റി എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റിയാണ് ഞങ്ങളുടെ 3 പ്രധാന പുണ്യങ്ങൾ. അതിൽ എവിടെങ്കിലും മുസ്ലിം ലോകത്തിന് പുറത്തുള്ള മനുഷ്യരെ സ്നേഹിക്കാൻ പറയുന്നുണ്ടോ ഖുർആനിൽ? എവിടെങ്കിലും ഇസ്ലാം അല്ലാത്തവരെ സ്നേഹിക്കാൻ പറയുന്ന ഒരു വചനം തരാമോ? ഞാൻ പറഞ്ഞു, നിന്റെ ശത്രുവിന് വിശന്നാൽ തിന്മാൻ കൊടുപ്പ് എന്നാണ് പറഞ്ഞത്. അത് ഞാൻ എടുക്കാം, പക്ഷെ അതിനിടയിൽ താങ്കൾ ഈ കാര്യം എടുക്ക്. ഇപ്പൊ കൊടിത്തോട്ടം പാസ്റ്റ് ചോദിച്ചല്ലോ, നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ഈ പറഞ്ഞ
ഗുണ്ടാ സംഘക്കാരൊഴികെ സോറിയ വാക്ക് ഉപയോഗിക്കുന്നതിന്, കാരണം യുദ്ധത്തിൽ പോകുന്നവർ പരസ്പരം സ്നേഹിക്കുന്നു, പിശാചുക്കളും തങ്ങളെ സ്നേഹിക്കുന്നവർക്കും വായ്പ മേടിക്കുന്ന ആഗ്രഹിക്കുന്നവർക്കും വായ്പ കൊടുക്കുകയും തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത് ബൈബിള്. പക്ഷേ നിങ്ങളെ എതിർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അതല്ല, ഇസ്ലാം അല്ലാത്ത ഒരാളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഏതെങ്കിലും വാക്യങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കുക. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞ വാക്യത്തെ സ്നേഹിക്കാനൊന്നുമല്ല, ആ വചനം കേട്ടോണം, തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും അവനോട് യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുകയും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുകയും ചെയ്യുക. ബന്ധുക്കളോടും അനാഥകളോടും പാവങ്ങളോടും കുടുംബ ബന്ധമുള്ള അയൽക്കാരോടും അന്യരായ അയൽക്കാരോടും സഹവാസിയോടും വഴിപോക്കനോടും നിങ്ങളുടെ വലതുകൾ ഉടമപ്പെടുത്തിയ അടിമകളോടും നല്ല നിലയിൽ വർത്തിക്കുക. നിശ്ചയമായും പൊങ്ങച്ചക്കാരനും ദുരാഭിമാനിയുമായുള്ള ആരെയും അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. സാറേ, ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനാ പറയുന്നത്, അവളെ സ്നേഹിക്കാനല്ല പറയുന്നത്. ഇത് സാമാന്യ മര്യാദയാ പറയുന്നത്. ആൾക്കാരുടെയൊക്കെ നിങ്ങൾ ഡീസന്റ് ആയിരിക്കണം. ഞാൻ ചോദിക്കുന്നത് സ്നേഹിക്കാൻ. ഞാൻ ഖുർആനിൽ 7 തവണ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊന്നും മനുഷ്യനെ പരസ്പരം സ്നേഹിക്കാൻ പറയുന്നില്ല, അല്ലാഹു റസൂലിനെ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. സ്നേഹിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കടപ്പാടോ സാമാന്യ മര്യാദയല്ല ചോദിച്ചത്, സ്നേഹിക്കാൻ പറയുന്ന വചനം. ഞാൻ പറഞ്ഞതിന് തെളിവ് ഒരു മിനിറ്റ് അഫ്സലേ, തെളിവ് എന്നോട് ചോദിച്ചല്ലേ, അത് പാസ്റ്റർ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്, അതിന്റെ സജു പാസ്റ്റർ ഇട്ടു, താങ്ക് യു പാസ്റ്റർ. റോമക്കാർക്ക് ഇത് ലേഖനത്തിൽ 12-ാം അധ്യായം സംഭവിച്ചല്ലോ, അല്ലല്ലോ സംഭവിച്ചു ശത്രുക്കളെ സ്നേഹിപ്പാൻ. അല്ല, ഈ പൗലോസ് പറഞ്ഞ ആളോ കേട്ടപ്പോ എന്താ, ക്രൈസ്തവന് പൗലോസ് പറഞ്ഞ വലിയ കാര്യമല്ലേ? അത് മുസ്ലിങ്ങളെ ധരിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ബൈബിളിൽ ഉണ്ടോന്ന് ഞങ്ങൾ കാണിച്ചാ പോരെ. തന്നെയല്ല, നിങ്ങളുടെ മുഹമ്മദ് ചോദ്യം ചെയ്തിട്ടില്ല പൗലോസിനെ എവിടെ. മുഹമ്മദ് ചോദ്യം ചെയ്യാത്തത് ചോദിക്കാൻ അഫ്സലാര്? മുഹമ്മദ് എവിടെയും ചോദ്യം ചെയ്തിട്ടുണ്ടോ പൗലോസിനെ? മോശക്കാരനാന്നെല്ലാം പറയുന്നുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പറ. പൗലോസ് മോശക്കാണെന്ന് ഞാൻ പറഞ്ഞില്ല, പുള്ളി ക്രിസ്തു പറഞ്ഞതായിട്ടാണ് പുള്ളി അവതരിപ്പിച്ചത്. യേശു ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് റോമക്കാരുടെ ലേഖനം വായിച്ചുകൊണ്ടാണ് പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് അതായത് പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ മുഹമ്മദിന് എത്രയോ വർഷം മുമ്പുള്ള ആളാണ്. അത് പൗലോസ് പറഞ്ഞാലും മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂ ടെസ്റ്റമെന്റ് അത് കംപ്ലീറ്റ് ദൈവവചനമാണ്. ക്രിസ്ത്യൻസിന്റെ ആ തത്വം എന്താണ് ഇവിടെ പറയുന്നത്? അത് പൗലോസ് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട്, ഇപ്പോ പീറ്റർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, യേശു ഡയറക്റ്റ് പറഞ്ഞതുണ്ട്, ഇൻസ്പിറേഷൻ കൊണ്ട് പറഞ്ഞുകൊണ്ട്. അപ്പൊ അത് യേശു പറഞ്ഞു എന്ന വാക്കിന്റെ റെസ്പോൺസിബിലിറ്റി പൗലോസിനാണ് എന്നതിൽ കുഴപ്പം എന്താ? പക്ഷെ അത് പൗലോസ് പറഞ്ഞ വേണ്ട, മറ്റൊരാൾ പറഞ്ഞ മതി എന്നുള്ളത് അർത്ഥമുണ്ടോ? ഒരു കാര്യം ഇതിനകത്തില്ല.